بسم الله الرحمن الرحيم أطيعوا الله وأطيعوا الرسول أطيعوا الله وأطيعوا الرسول الله بنا وليبدني അവന്റെ റസൂലാകുന്ന മുത്തലിബിയെയും നിങ്ങൾ വഴിപ്പെടണേ. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ വഴിപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ് ആദ്യത്തെ ആശയം. അതേ ആയത്തിൽ തന്നെ രണ്ടാമത്തെ ആശയം പറയുന്നു, അത്തിയുർ റസൂൽ, റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, فَمَن أَطَاعَ اللَّهَ وَلَمْ يُطِعِ الرَّسُولَ ആരൊരുവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടു പക്ഷേ റസൂലുള്ളയെ അവൻ അനുസരിച്ചില്ല, അല്ലാഹുവിന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുകയും പ്രവാചകന് വഴിപ്പെടാതെ ഒരു മനുഷ്യൻ മാറി നിൽക്കുകയും ചെയ്താൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒരു വ്യക്തി അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ലം തുഖബൽ മിൻഹു ഇതാഅതുഹു ലില്ലാഹ് അല്ലാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അല്ലാഹുവിനെ വഴിപ്പെട്ടു പക്ഷേ അതേ ആയത്തിൽ തന്നെ റസൂലിനെയും വഴിപ്പെടാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. ഒരു വ്യക്തി അല്ലാഹുവിനെ വഴിപ്പെട്ടു, ഒരു സഹോദരൻ റബ്ബിനെ അനുസരിച്ചു, അല്ലാഹുവിന്റെ റസൂലാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റാതെ പ്രവാചകനെ അനുസരിക്കാതെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ലം തുഖബൽ മിൻഹു ഇതാഅതുഹു ലില്ലാ, റബ്ബിനോടുള്ള അനുസരണ കൂടി അല്ലാഹു സ്വീകരിക്കില്ല. ആരാ ഇത് പറയുന്നത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ വെച്ച് അവരുടെ നേതൃപടവും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. രണ്ടാമത്തെ ആയത്ത് അദ്ദേഹം വിണ്ടുവത്, അല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ, നിങ്ങൾ നമസ്കരിച്ചാൽ മാത്രം പോരാ, സകാത്ത് കൊടുക്കുകയും ചെയ്യണേ, നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. രണ്ട് വിഷയങ്ങളാണ് ഒരു ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. നമസ്കാരം ആദ്യം പറഞ്ഞു, ശേഷം സക്കാത്തിനെ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ അഖാമ സലാ വലം യുഅതി സകാ ലം തുഖബൽ മിൻഹു സലാതുഹു ലില്ലാ, ആരൊരുവൻ നമസ്കാരം മാത്രം നിലനിർത്തുകയും സകാത്ത് കൊടുക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടോ, പരിശുദ്ധമാക്കപ്പെട്ട സിഫ്ത്ര് സകാത്ത് മാത്രമല്ല ഈ പറയുന്നത്, ഫിത്ര് സകാത്ത് സർവ മുഅ്മിനീങ്ങളും കൊടുക്കുന്നവരാണ്. അത് മാത്രമല്ല കുമ്മന ഉസ്താദ് പറയുന്നത്, ഹബീബായ നബി തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അഞ്ചു വക്കത്ത് നമസ്കാരം ഹബീബായ നബി തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് നൽകിയതാകുന്ന നമസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമസ്കാരം മാത്രം പോരാ സകാത്ത് കൂടി കൊടുക്കണേ, അവന്റെ സമ്പത്തിന്റെ സകാത്ത്, അവന്റെ കറൻസിയുടെ സകാത്ത്, അവന്റെ ശരീരത്തിന്റെ സകാത്ത്, അവന്റെ കച്ചവടത്തിന്റെ സകാത്ത്, അതെല്ലാം തന്നെ ശ്രദ്ധിക്കണേ. വആതു സകാ, ഇന്ന് മുഅ്മിനീങ്ങൾ അധികം ആളുകളും നമസ്കരിക്കുന്നവരാണ്, 80% നമസ്കാരക്കാരാണ്.
പക്ഷേ സക്കാത്ത് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫമൻ അഖാമ സ്സലാ വലം യുഅതി സക്കാ, ആരൊരുവൻ നമസ്കാരം മാത്രം നിലനിർത്തുകയും പിലാങ്കട്ട ബദർ പള്ളിയിൽ നിന്ന് അവന്റെ കർണപുടത്തിലേക്ക് ബാങ്കുലി കൊള്ളുമ്പോ ആ സുന്ദരമാകുന്ന ബാങ്കുലി കേട്ടുകൊണ്ട് കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന സഹോദരനാണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ഒതുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ കയറി നഗ്നമാകുന്ന ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് നമസ്കരിക്കുന്നതായ ഉമ്മയാ. പക്ഷേ അവർക്ക് നിർബന്ധമായ സക്കാത്ത് അവർ കൊടുത്തു വീട്ടുന്നില്ല എങ്കിൽ ലം തുഖബൽ മിൻഹു സലാത്തുഹു ലില്ലാ, പരിശുദ്ധ ഖുർആൻ പഠിച്ച ആ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തിത്വമായ നേതൃപടവും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ടതായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവന്റെ നമസ്കാരം കൂടി അല്ലാഹു സ്വീകരിക്കില്ലത്രേ. നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ അവന്റെ നമസ്കാരം കൂടി അല്ലാഹു സ്വീകരിക്കില്ല. രണ്ട് ആയത്ത് ഓതി, ഒന്ന് അള്ളാഹുവിന് വഴിപ്പെടുന്നു, റസൂലിനെ വഴിപ്പെടുന്നു. റസൂലല്ലാഹെ വഴിപ്പെടാൻ പറഞ്ഞു, അള്ളാഹുവിന് വഴിപ്പെടാൻ പറഞ്ഞു. അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടു, റസൂലല്ലാഹെ വഴിപ്പെട്ടില്ല. അങ്ങനത്തെ ഒരുത്തന്റെ വഴിപ്പെടൽ അഥവാ അള്ളാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി അള്ളാഹു സ്വീകരിക്കില്ല. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത്, ഫമൻ അഖാമ സ്സലാത്ത വലം യുഅതി സക്കാ, നമസ്കരിക്കാനും പറഞ്ഞു സക്കാത്ത് കൊടുക്കാനും പറഞ്ഞു, പക്ഷേ നമസ്കരിച്ചു സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അവനിൽ നിന്ന് നമസ്കാരം കൂടി അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറവട്ടെ. അതിനെന്ത് വേണം? സക്കാത്ത് കൂടി കൊടുക്കണം. അള്ളാഹു നമ്മുടെ വഴിപ്പെടൽ, റബ്ബിനോടുള്ള വഴിപ്പെടൽ സ്വീകരിക്കുമാവട്ടെ. അതിനെന്ത് വേണം? റസൂലല്ലാഹയെ കൂടി അംഗീകരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ രണ്ടായത്തിന് ശേഷം മൂന്നാമത്തെ ആയത്ത് ഓതുക, അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ വിഷയം. ഈ രണ്ടായത്തുകളും ആദ്യത്തെ ആശങ്ങൾ രണ്ടാമത്തെ ആശയത്തോട് വല്ലാത്ത ബന്ധം. ഒന്ന് മാത്രം ചെയ്തു, രണ്ടാമത്തത് ചെയ്തില്ല എങ്കിൽ അവനെ സ്വീകരിക്കില്ല. എന്നിട്ട് മഹാനവറുകൾ മൂന്നാമത്തെ ആയത്ത് ഓതുക, ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله في عامين وحمله وانفصاله في عامين أن اشكر لي ولوالدي. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതായ ഈ സുന്ദരമാകുന്ന ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓതി വെക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതിക്കൊണ്ട് പറയുകയാണ്, അനിസ്കുറലി വലിവാലിദൈ, അള്ളാഹുവിന്റെ വചനം ശ്രദ്ധിക്കണേ മുഅ്മിനെ, റബ്ബിന്റെ വചനം ശ്രദ്ധിക്കണേ ഉമ്മ, അനിസ്കുറലി, എനിക്ക് നിങ്ങൾ നന്മ ചെയ്യണേ, എന്നോട് നിങ്ങൾ നന്മയോടുകൂടി വർത്തിക്കണേ, കാരണം നിങ്ങളെ പടച്ചത് ഞാനാണ്, നിങ്ങൾക്ക് ഈ ഭൂമി പരിചയപ്പെടുത്തിയവൻ ഞാനാണ്, ഈ ലോകത്തുള്ളതാകുന്ന ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ ഞാനാ, ഈ ലോകത്ത് നിങ്ങളെ ഇല്ലാതാക്കാനും കഴിവുള്ളവൻ ഞാനാണ്, അതുകൊണ്ട് എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണേ, എന്നെ നിങ്ങൾ ആരാധിക്കണേ, എന്നെ വണങ്ങണേ, എന്നെ വഴങ്ങണേ, വാലിവാലിദൈ, മനുഷ്യൻ അവന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണേ. രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ, ഒന്ന്
അള്ളാഹുവിനെ വഴിപ്പെടാൻ പറഞ്ഞു, അള്ളാഹുവിനെ നന്ദി കാണിക്കുക. രണ്ടാമത്തത് മാതാപിതാക്കളോട് നന്ദി കാണിക്കുക. എന്നിട്ട് മഹാനവരുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുവാണ്, വമന ശകറല്ലാഹ വലം യസ്കുർ ലിവാലിദൈ വമന ശകറല്ലാഹ വലം യസ്കുർ ലിവാലിദൈ, ആരൊരുവൻ അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഗൗനിക്കാതെ റബ്ബിനെ മാത്രം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ, ഓമന ശകറല്ലാഹ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യനാണ്, റബ്ബിന് വേണ്ടി നമസ്കരിക്കുന്നവനാണ്, റബ്ബിന് വേണ്ടി നോമ്പ് പിടിക്കുന്നവനാ. വെള്ളിയാഴ്ച വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്തിന്റെ നോമ്പുകൾ അവൻ അനുഷ്ഠിക്കുന്നവനാണ്. വെള്ളിയാഴ്ച സുബഹിയുടെ പാങ്കുകൾ മുഴങ്ങിയാൽ പള്ളിയിലേക്ക് പോകുന്നവനാണ്. ജുമാ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവയോ അൽകഹ്ഫ് സൂറത്ത് ഓതുന്ന മനുഷ്യനാണ്, ഖുർആൻ ഖത്മാക്കുന്നതായ ഉമ്മയാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമന ശകറല്ലാഹ് അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന മനുഷ്യനാ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് അനുഷ്ഠിക്കുന്ന മനുഷ്യനാണ്. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനാണ്. തഹജ്ജുദ് മുടങ്ങാത്തതാകുന്ന സഹോദരിയാണ്. ഉംറയ്ക്ക് വേണ്ടി പല പ്രാവശ്യം പോയ സഹോദരനാ. ഹജ്ജിന് വേണ്ടി പലവട്ടം പോയതാകുന്ന സഹോദരനാണ്. പക്ഷേ വലം യസ്കുർ ലിവാലിദൈ വലം യസ്കുർ ലിവാലിദൈ, അവന്റെ മാതാപിതാക്കളെ അവൻ പരിഗണിച്ചിട്ടേ ഇല്ല. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ, മാതാപിതാക്കളോട് കൊടുക്കേണ്ടുന്നതാകുന്ന അനുസരണങ്ങൾ, അവർക്കെണ്ണ് നൽകേണ്ടുന്ന ഖിദ്മത്തുകൾ അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ലം തുഖബൽ മിൻഹു ശുക്റുഹു ലില്ലാഹ്, അവന്റെ പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കളോട് അവൻ അനുസരണ വർത്തിക്കാത്തതിന്റെ പേരിൽ റബ്ബിന് വേണ്ടി ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലത്രേ. എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ട പതിയെടുക്കുകയുള്ള ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ, മനസ്സിലാക്കണേ മനസ്സിലാക്കണേ. എത്രയെത്ര ചെറുപ്പക്കാരാണ്, സഹോദരങ്ങളാണ്, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നോവിക്കുന്നവരില്ലയോ, അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവരില്ലയോ. മാതാപിതാക്കൾ പറയുന്നത് അനുസരണ വർത്തിക്കാത്ത മക്കളായി ഇന്നത്തെ മക്കളിൽ അധികവും മാറിയില്ലയോ. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വമന ശകറല്ലാഹ് വലം യസ്കുർ ലിവാലിദൈ, നമസ്കാരം കൊണ്ട് കാര്യമില്ല പൊന്നുമോനെ, നോമ്പ് കൊണ്ട് പ്രതിഫലമില്ല പൊന്നുമോനെ, സകാത്ത് കൊടുക്കൽ കൊണ്ട് പ്രതിഫലമില്ല പൊന്നുമോനെ, പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് പാപം പൊറുപ്പിച്ചെടുക്കാമെന്ന് വ്യാമോഹിക്കുന്ന പൊന്നുമോനെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാ, ലം ശുക്റുഹു ലില്ലാ ലം തുഖബൽ മിൻഹു ശുക്റുഹു ലില്ലാ, മാതാപിതാക്കളോട് നന്ദി കാണിക്കാത്ത മനുഷ്യനാണെങ്കിൽ, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത മനുഷ്യനാണെങ്കിൽ, അവരെ പട്ടിണിക്കിടുന്ന മനുഷ്യനാണ് എങ്കിൽ, അവരുടെ കണ്ണീരൊപ്പാത്ത മനുഷ്യനാണ് എങ്കിൽ, അവന്റെ പ്രകാശം, അവന്റെ റബ്ബിനോട് കാണിക്കുന്ന നന്ദി പ്രകാശനം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇതാണ് പറഞ്ഞത് സലാസു ആയത്തിൻ മഖ്റൂനത്തിൻ ബിസലാത്ത്, മൂന്ന് ആയത്തുകൾ അടുത്ത ആയത്തിനോട് വല്ലാത്ത ബന്ധം, കണക്ഷൻ. അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ വഴിപ്പെടുക. അള്ളാഹിനെ അനുസരിച്ചു റസൂലിനെ വഴിപ്പെട്ടില്ല എങ്കിൽ അള്ളാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി സ്വീകരിക്കില്ല. നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, രണ്ട് നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. അടുത്ത ആയത്ത് നമസ്കാരം മാത്രം നിലനിർത്തി സക്കാത്ത് അവന്റെ ജീവിതത്തിലേ ഇല്ല എങ്കിൽ അവന്റെ നമസ്കാരം കൂടി അള്ളാഹു സ്വീകരിക്കില്ല.
മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ വിവരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളെ അനുസരിക്കുക, അതോടൊപ്പം റബ്ബിനെയും അനുസരിക്കുക, റബ്ബിനെയും നന്ദി പ്രകാശിപ്പിക്കുക. എന്നാൽ റബ്ബിനോട് ഭയങ്കര നന്ദിയും നമസ്കാരം ഇബാദത്തും 24 മണിക്കൂറും ദസ്ബി പിടിച്ച് പള്ളിയുടെ മൂലയിൽ ഇരുന്നു കൊണ്ട് വിക്റും ഔറാദും ഒക്കെ ഉണ്ട്, പക്ഷേ അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഗൗനിക്കുന്നില്ല എങ്കിൽ ലം തുഖ്ബൽ മിൻഹു ശുക്റുഹു ലില്ലാ, അള്ളാഹുവിനോടുള്ള നന്ദി പോലും അള്ളാഹുവിനോട് കാണിക്കുന്നതാണ് ഇബാദത്തുകൂടി അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു കാത്തിരശിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരശിക്കുമാറാവട്ടെ. അവിടെ ഏറ്റവും ബാക്കിലായി നിൽക്കുന്ന വാളണ്ടിയേഴ്സ് ഒക്കെ കുറച്ചാളുകളൊക്കെ ഇവിടെ നിൽക്ക്, മുന്നോട്ട് വന്നിരിക്കും, വേമ്പ ബിസ്മില്ല, എല്ലാവരും കൂടെ ഇവിടെ നിൽക്കണ്ട, പള്ളിയുടെ ഭാഗത്ത് എല്ലാവരും ബിസ്മില്ല. ഇതിന് അവിടെ നിൽക്കുന്ന പറഞ്ഞു ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുക, അതിനല്ലേ കൂലി. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ഓർമ്മപ്പെടുത്തി, ഒരു കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, മാതാപിതാക്കൾക്ക് എത്ര നന്മ ചെയ്താലും അത് പരിപൂർണമാകുന്ന തലത്തിലേക്ക് എത്തൂല എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് അവർ നൽകിയ, അവർ നമുക്ക് വേണ്ടി നൽകിയതാകുന്ന സേവനങ്ങൾ, അവർ നമുക്ക് നൽകിയതാകുന്ന നമ്മളോട് കാണിച്ച സ്നേഹത്തിന് പകരമായിട്ട് അതങ്ങ് കൊടുത്തു തീർക്കാം. എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് നോക്കി, എന്റെ വാപ്പ എനിക്ക് ചെലവ് തന്നു, എനിക്ക് ആഹാരം നൽകി, ഇന്നിപ്പോ ഞാൻ വലിയ പ്രാസിയാണ്, നാട്ടിലെ വലിയ പ്രമാണിയാണ്, ഞാൻ അറിയപ്പെട്ട ബിസിനസ്സുകാരനാണ്, നല്ല കച്ചവടക്കാരനാണ്, നല്ല സമ്പന്നരാണ്. ഇന്ന് ഞാൻ കുലീന തറവാട്ടിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവരുടെ സമ്പത്ത് കൊണ്ട് ഞാൻ ഒന്നും കൂടി സമ്പന്നരാണ്. അങ്ങനെ എനിക്ക് റാഹത്താകുന്ന ജീവിതം നയിക്കുന്ന ഞാൻ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എനിക്ക് വെച്ച് വിളമ്പിയതാകുന്ന കഞ്ഞിയും പയറും ഒക്കെ തിരിച്ചു കൊടുക്കുന്ന നിലയ്ക്ക് അവർക്ക് ഞാൻ സുഭിക്ഷമാകുന്ന ആഹാരങ്ങളുടെ 20 കൊല്ലം കൊടുത്താൽ അവരോടുള്ള ബാധ്യതകൾ തീരുമോ? തീരും എന്നാണ് നമ്മുടെ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്, ചെറുപ്പക്കാർ മനസ്സിലാക്കിയത്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ മരണം വരെയും ഒരു 50 അല്ല 100 കൊല്ലം അവർക്ക് തിരിച്ചു കൊടുത്താലും പകരമാവൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുമ്പത്തെ കസേരയിലോട്ടൊന്ന് കയറിയിരുന്നു, ഇരിക്കുന്നവരെ മുമ്പോട്ടും ഇങ്ങോട്ട് കയറിയിരിക്കും. ബിസ്മില്ല, ഇങ്ങോട്ട് കയറിയിരുന്നോ? അല്ലാഹു അനുസരണയുള്ള മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങോട്ട് കയറിയിരിക്കും, ബിസ്മില്ല. അപ്പോൾ ബാക്കിലുള്ളവർക്ക് വന്നിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യാം. സ്ത്രീകൾ രണ്ടു ഭാഗത്തുണ്ട്, ഇവിടെ അപ്പുറത്തുണ്ട്. ഇവിടെ ശർദിക്കും. അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന സയ്യിദ് ഉസ്താദിന്റെ മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കാവൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ. ഈ സദസ്സിലിരിക്കുന്നതിലൂടെ അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. മാതാപിതാക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ബാധ്യതകൾ പരിപൂർണമാവൂല, അവരോടുള്ള കടപ്പാടുകൾ ഒരിക്കലും തീരൂല, എത്ര ചെയ്താലും തീരൂല, എത്ര ചെയ്താലും തീരൂല. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുക, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, يا رسول الله إن أبوي بلغا من الكبر وإني أولي منهما وولي من الصغر فهل قضيت حقهما നല്ല ചോദ്യമാണ്, നല്ല ചോദ്യം. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഖുർആൻ ഓതി ഹദീസ് ഓതിയിട്ടാണ് നമ്മുടെ ചരിത്രങ്ങളും വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ ഒരു കോമഡി പറഞ്ഞ് പാട്ടും പാടി പോകുന്ന രീതിയല്ല, അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ ഇന്ന അബവയ്യ ബലഗ മിനൽ കിബർ വഇന്നീ ഔലി മിൻഹുമ മാ വലിയ മിനസ് സിഗരി.
എനിക്ക് പ്രായം ചെന്നതാകുന്ന മാതാവും പിതാവും ഉണ്ട് നബിയേ, മാതാപിതാക്കളുണ്ട് നബിയേ. വൈനി ഔലി മിൻഹുമാ മാ വലിയ മിനസ്ഗരി, മാതാപിതാക്കൾ എനിക്ക് ചെറുപ്പത്തിൽ നൽകിയതാകുന്ന സംരക്ഷണത്തിന് പകരമായി ഇന്ന് ഞാൻ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് നബിയേ. അവർ ചെറുപ്പത്തിൽ എന്നെ താരാട്ട് പാടിയതിന് പകരമായി ഇന്ന് ദാ നല്ല മെത്ത വിരിച്ചുകൊണ്ട് ഞാൻ നൽകുന്നുണ്ട് നബിയേ, സുഭിക്ഷമായി ആഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് നബിയേ. ഫഹൽ ഖവൈറു ഹഖഹുമാ, മാതാവിനോടും പിതാവിനോടുമുള്ളതായ എന്റെ ബാധ്യത ഞാൻ പരിപൂർണമായി വീട്ടിയിട്ടില്ലയോ? ഞാൻ പരിപൂർണമായി വീട്ടിയവനല്ലോ. ചോദ്യം നമ്മൾക്ക് പലർക്കും ചോദിക്കാൻ മനസ്സിലുള്ള ചോദ്യം അല്ലേ? ചിലർക്കൊക്കെ മനസ്സിലുണ്ടാകും, ഞാൻ പ്രവാസി ലോകത്ത് പോയി, വലിയ ഗൾഫിൽ പോയി, സാമ്പത്തികം ഉണ്ടാക്കി, നല്ല സമ്പന്നനായി വന്നു, മാതാപിതാക്കളെ റാഹത്തായ നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യിച്ചു, ഉംറ ചെയ്യിച്ചു, ഞാൻ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാം കൊടുത്തു, ഇനിയിപ്പോ ഒന്നും വേണ്ട, എന്നെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു പുച്ഛ മനോഭാവം ഒന്നും ആയിട്ടില്ല. നീ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹോദരൻ വന്നുകൊണ്ട് ചോദിക്കുകയാ, നബിയേ നബിയേ, പ്രായം ചെന്ന എന്റെ മാതാപിതാക്കളെ ഇന്ന് സംരക്ഷിക്കുന്നവൻ ഞാനാണ് നബിയേ, ഇന്നവർക്ക് ആഹാരം കൊടുക്കുന്നവൻ ഞാനാണ്, ഇന്നവർക്ക് ഭക്ഷണം നൽകുന്നവൻ ഞാനാണ്, ഇന്ന് പാർപ്പിട സൗകര്യങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് നബിയേ. വൈനി ഔലി മിൻഹുമാ മാ വലിയ മിനസ്ഗരി, ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ നോക്കിയതിന് പകരമായി അതിനേക്കാൾ ഉദാത്തമാകുന്ന രീതിയിൽ, മാന്യമായ രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഫഹൽ ഖളൈതു ഹഖഹുമാ, മാതാപിതാക്കളോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞു, അത്രേ ലാ ഇല്ല മോനെ ഇല്ല മോനെ, നീ മനസ്സിലാക്കിയത് പോലെയല്ല കാര്യം. ഫൈന്നഹുമാ കാനായ ഫലാനി ദാലിക വഹുമാ തുഹിബ്ബാനി ബഖാഅക വഅത തഖദിമു ലഹുമാ തുരീദു മൗതഹുമാ. പൊന്നുമോനെ പൊന്നുമോനെ, നിന്റെ മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നിന്നെ താരാട്ട് പാടി ഉറക്കിയത് ഓർമ്മയുണ്ടോ? നിനക്ക് മുലപ്പാല് നൽകിയത് ഓർമ്മയുണ്ടോ പൊന്നുമോനെ? രണ്ട് വർഷത്തോളം നിന്നെ മുലയൂട്ടിയ പ്രിയപ്പെട്ട ഉമ്മ, അതിനു മുമ്പ് 9 മാസം ഗർഭം ചുമന്ന ഉമ്മ, നിനക്ക് പനി വന്നപ്പോ നിന്റെ കൂടെ പനിച്ചു കിടന്നതായ ഉമ്മ, മുലയൂട്ടുന്നതിന് വേണ്ടി അലാറം വെച്ച് എണീറ്റുകൊണ്ട് എണീത്തിരുന്നുകൊണ്ട് ഉറങ്ങാതെ മുലയൂട്ടിയ ഉമ്മയുണ്ടല്ലോ നിനക്ക് ഭക്ഷണം നൽകാൻ. പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടുമാറടി ഉണ്ട്, മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ട വാപ്പയുണ്ടല്ലോ. നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നീ ചെറുപ്പത്തിലായിരുന്നപ്പോ നിനക്ക് ഭക്ഷണം നൽകിയത്, നിനക്ക് ഉടയാടകൾ നൽകിയത്, നിനക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തിയത്, നിന്നെ കളി തൊട്ടിലിട്ടുകൊണ്ട് കളിപ്പിച്ചതല്ല. തുരീദാനി ബഖാഅക, ഈ ഭൗതികമാകുന്ന ലോകത്ത് നീ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ആഫിയത്തോടുകൂടി നീ എന്നെന്നും ജീവിക്കണമെന്നുള്ള ആശ വെച്ചിട്ടാ നിന്റെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടാണ് അവർ നിന്നെ കാത്തത്. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിക്കണേ ചിന്തിക്കണേ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ചിന്തിക്കണേ, യുവതികളെ ചിന്തിക്കണേ, 18 നിറകുടങ്ങളാകുന്ന സഹോദരിമാര് ഓർക്കണേ, മാതാപിതാക്കളെ മറന്നുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി കറങ്ങി നടക്കൽ ഇസ്ലാമികമല്ല. അവരുമായുള്ള ചാറ്റ്
തിങ്ങ് നിന്റെ ശരീരത്തെ അവനിലേക്ക് എഴുകിച്ചേർക്ക ഉപകരിക്കുന്നതാണെന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ പൊന്നമോളെ നീ വൈകിപ്പോകരുതേ വൈകിപ്പോകരുതേ സയ്യിദവറുകൾ ഓർമ്മപ്പെടുത്തിയില്ലയോ ഇന്നത്തെ മുത്തശ്ശി പത്രത്തിലെ വാർത്ത ഓർമ്മയില്ലയോ യാത്ര ചെയ്യുന്നതാകുന്ന വേളയിൽ ആക്സിഡന്റിൽ പെട്ടിട്ട് ജനങ്ങൾ വന്നുകൊണ്ട് ഓടി നോക്കുമ്പോ അല്ലാ അല്ലാ നഗ്നമാകുന്ന ശരീരത്തോടുകൂടിയാണ് ഒരു പെണ്ണതിൽ ഇരിക്കുന്നത് ആ പെണ്ണിന്റെ പേര് മുസ്ലിമത്തിന്റെ നാമമാണ് ആ പെണ്ണൊരു മുസ്ലിമത്താണ് ആ പെണ്ണൊരു മോമിനത്താണ് അവിശ്വാസിയായ ഇതര സമുദായത്തിലെ ഒരു സഹോദരനുമായി ശാരീരിക ബന്ധത്തിൽ വഴിയിലരികൾ വണ്ടി യാത്ര ചെയ്യവേ നിർത്തിയിട്ടുകൊണ്ട് ബന്ധപ്പെടുമ്പോഴാണ് അപകടത്തിൽ പെട്ടതെന്നുള്ള വാർത്ത മനസ്സിലാക്കണേ മുസ്ലിമേ മുസ്ലിമേ സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്കാരത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന കേരളമേ കേരളമേ ദുഃഖിക്കണേ ദുഃഖിക്കണേ നിന്റെ വിഷയത്തിൽ ഞങ്ങൾ ദുഃഖിതരാണ് കാരണം മുഅ്മിനത്തുകൾ ഈമാൻ പുൽകുന്നില്ല വിശ്വാസം പുൽകുന്നില്ല സ്വന്തം വാപ്പയെ മറക്കുന്നു ഉമ്മയെ മറക്കുന്നു അവരുടെ ത്യാഗങ്ങൾ മറക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെറുപ്പത്തിൽ എനിക്ക് നൽകിയതാകുന്ന സേവനങ്ങൾക്ക് പകരമായി ഇന്ന സ്നേഹം കൊടുക്കുന്നില്ലയോ എന്ന് നബിയോട് ചോദിക്കുമ്പോ നബി പറഞ്ഞു പൊന്നുമോനെ ഇല്ല ഇല്ല നിനക്ക് ഭക്ഷണം നൽകിയത് നിനക്ക് പാർപ്പിടം നൽകിയത് നിന്നെ സ്നേഹിച്ചതല്ല നീ ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ള ആശ വച്ചിട്ടാണ് നിന്റെ മാതാപിതാക്കൾ നിനക്ക് ഖിദ്മത്തെടുത്തത് പക്ഷേ വഅന്ത തഖ്ദിമു ലഹുമ وانت تخدم لهما تريد موتهما മക്കളുണ്ടല്ലോ ഇന്നത്തെ മക്കളുണ്ടല്ലോ റസൂലുള്ള ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി തുറന്നടിക്കുകയാണ് നീ നിന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകുന്നത് വസ്ത്രം കൊടുക്കുന്നത് പാർപ്പിട സൗകര്യങ്ങൾ നൽകുന്നതല്ല ദുരീതോ മൗതഹുമാ ഈ വാപ്പയും ഉമ്മയും എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നുവെന്ന് നീയത്ത് വെച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ ഉറക്കാമിമറ മനുഷ്യന്മാരെ അല്ലാഹു സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ മക്കള് മോശപ്പെട്ടാലെല്ലാം പോയി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മരിച്ചതിന് ശേഷം കൂലി കിട്ടുന്നതിന്റെ ഒന്നാമത്തത് വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു സാലിഹാകുന്ന സന്താനം ഉണ്ടാകണം മക്കൾ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല പത്തും പതിനഞ്ചും മക്കളുണ്ട് ഒരു കാര്യമില്ല ഖബറിന്റെ ചാരത്ത് വരാത്ത മക്കളാണ് ഒരു യാസീൻ ഓതാത്ത മക്കളാണ് ഒരു ഖുർആനിന്റെ ഒന്നും അവർക്ക് അറിയാത്ത ഒന്നും അറിയാത്ത മക്കള് അങ്ങനത്തെ മക്കളുണ്ടായിട്ട് എന്താ കാര്യം പത്തിരുപത് മക്കള് പനപോലെ വളർത്തിയിട്ട് നല്ല ആഹാരം കൊടുത്തിട്ടും വെള്ളത്തുനിന്ന് എന്താ കാര്യം ഒരു കാര്യമില്ല ഒരു പ്രയോജനമില്ല നിനക്ക് പ്രയോജനപ്പെടുന്ന വലദുൻ സാലിഹുൻ യദുഉലഹു നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹാകുന്ന സന്താനങ്ങൾ ഉണ്ടാകണം അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് തരട്ടെ അവരെ കൊണ്ടേ നമുക്ക് പ്രയോജനം ചെയ്യുള്ളൂ അവരെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും അള്ളാഹു കൂട്ടത്തിൽ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹിന്റെ റസൂല് പറയുക പൊന്നുമോനെ നീ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും തന്നെ പരിപൂർണമാവൂല എന്താ കാരണമെന്നറിയോ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സ്നേഹ പ്രകടനങ്ങൾ അത് വെറും പ്രകടനങ്ങൾ മാത്രമല്ല അവർ നിന്നെ വല്ലാതെ സ്നേഹിച്ചു തുഹിബ്ബാനി ബഖാഅക നീ ഈ ദുനിയാവിൽ എന്നെന്നും നിലനിൽക്കണമെന്ന് ആശ വച്ചിട്ടാണ് അവർ നിനക്ക് ആഹാരം തന്നത് പക്ഷേ അന്ത തഹദിമു ലഹുമ തുരീദു മൗതഹുമ ഈ ദുനിയാവിന്റെ മക്കളാകുന്ന നീയോ നിൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുക്കുന്ന സേവനങ്ങൾ തുരീദു മൗതഹുമ ആ മാതാവിന്റെയും പിതാവിന്റെയും മരണം ലക്ഷ്യം വെച്ചിട്ടാണ് നബിയുനാ റസൂലുള്ളാഹി ശരിയല്ലേ
ഇന്ന് വാപ്പായി ഉമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറയുമ്പോ പല്ലുവേദനയുള്ള ഉമ്മ ഇല്ലെങ്കിൽ കൈകാലുകൾ കടച്ചിലുള്ള വാപ്പ അസുഖങ്ങൾ വന്നിട്ട് ക്യാൻസർ വന്നിട്ട് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് വീടിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ ഇന്നത്തെ മക്കൾക്ക് സമയമില്ല. അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോകുന്നുണ്ട്, മക്കളെ കൊണ്ടുപോകുന്നുണ്ട്, അയൽവാസികളെ കൊണ്ടുപോകുന്നുണ്ട്, കൂട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്, നാട്ടുകാരെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വാപ്പാക്കും ഉമ്മാക്കും അസുഖമാണെങ്കിൽ അവരെ നോക്കാൻ ആരുമില്ല. അത് വരാൻ പാടില്ല. അള്ളാഹു കാത്തിരശിക്കും മാറവട്ടെ, അള്ളാഹു കാത്തിരശിക്കും മാറവട്ടെ. മാതാപിതാക്കളെ പരിഗണിക്കാം, മാതാപിതാക്കളെ പരിഗണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, മാതാപിതാക്കളെ പരിഗണിക്കാം. മറ്റുള്ളത് വേണ്ടെന്നല്ല, ഭാര്യയെ പരിഗണിക്കണം, മക്കളെ പരിഗണിക്കണം, ഇതൊക്കെ വേണം. പക്ഷെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ അവരെ പരിഗണിക്കാതെ നീ അവരെ മറ്റുള്ളവരുടെ പുറകെ പോകാൻ പാടില്ല. അൽഖമാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഓർമ്മയില്ലയോ? അൽഖമയുടെ ചരിത്രം പഠിച്ചിട്ടില്ലയോ? മനസ്സിലാക്കിയിട്ടില്ലയോ? അൽഖമാർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ അനുയായിയായിരുന്നില്ലയോ? അവിടുന്ന് ഈ ലോകത്ത് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ കഴിയുന്നില്ല. സഹാബത്ത് ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരൻ, ഞങ്ങളുടെ സ്നേഹിതൻ അൽക്കമയ്ക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, മരിക്കാൻ കിടക്കുകയാണ്, കലിമ ചൊല്ലി കൊടുത്തു. ഖുല്ല ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറയിൻ, ലാ ഇലാഹ ഇല്ലല്ലാ പറയിൻ, പറഞ്ഞു കൊടുക്കുന്നു, ചെല്ലാൻ കഴിയുന്നില്ല. അൽക്കമ റളിയല്ലാഹു അൽഖമാർ റളിയല്ലാഹു തആല അൻഹു വിന്നടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ആളെ പറഞ്ഞേക്കോയാ, അൽഖമാ അൽഖമാ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ പറയണേ അൽഖമാ, കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നില്ല, കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്നില്ല. അവസാന കാര്യം അന്വേഷിച്ചപ്പോ എന്താ, മാതാവ് പറഞ്ഞു, ഇവന് അഥവാ എന്റെ മകൻ അൽഖമയ്ക്ക് ഭാര്യയോടായിരുന്നു കൂടുതൽ സ്നേഹം, ഭാര്യയോടായിരുന്നു കൂടുതൽ താല്പര്യം, എന്റെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കാറുണ്ടായി. ആരാ ഇത്? ഒരു സഹാബി വരി എന്ന അവസ്ഥയാണ്. അല്പം സ്നേഹം ഭാര്യയോട് കൂടി പോയപ്പോ ഉമ്മാക്കത് താങ്ങാൻ പറ്റിയില്ല. ഉമ്മായെ വിഷമിപ്പിക്കരുത്, വാപ്പായെ വിഷമിപ്പിക്കരുത്. അവസാനം പൊരുത്ത കൊടുത്തപ്പോഴാണ് നാവനക്കിയത്, കലിമ ചൊല്ലിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരും. പൊരുത്തം കൊടുത്തപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലാൻ സാധിച്ചു. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ ഗൗനിക്കണം, അവരെ ശ്രദ്ധിക്കണം. എത്ര ഖിദ്മത്ത് എടുത്താലും തീരൂല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹം ഇങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കാനയ തൂഫു ബിൽ ബൈത് അന്നഹു റാ റജുലൻ യമാനിയ, പരിശുദ്ധമാക്കപ്പെട്ട കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരനാകുന്ന ഒരു മനുഷ്യനെ കാണുന്നു, ഹാമിലൻ ഉമ്മഹു വറാ അല്ലഹിരി, സ്വന്തം മുതുകിലേക്ക് ഉമ്മയെ എടുത്തു വെച്ചുകൊണ്ട് ഉമ്മയുമായിട്ട് തവാഫ് ചെയ്യാൻ, ഉമ്മയും വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. പഴയ കാലഘട്ടം, ഇന്നിപ്പോ സ്ട്രക്ചറുണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ ഉന്തുവണ്ടിയുണ്ട്, അവനത് കയറ്റിയിട്ടിട്ട് അങ്ങോട്ട് ഉന്തി കൊണ്ടുപോകാൻ, അതിന് പ്രത്യേകം അവിടെ ആള് നിൽപ്പുണ്ട്. 400 റിയാലൊക്കെ കൊടുത്താൽ തന്നെ റഹത്തായ നിലയിൽ, അതായത് ഇവിടുത്തെ ഏകദേശം ഒരു 10,000 രൂപ 12,000 രൂപയോളാവും. 7 തവാഫ് ചെയ്യിച്ച് റഹത്തായിട്ടുള്ളത്. സുഖമില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഇന്നത് ഒരു പ്രത്യേക സൗകര്യമുണ്ട്, മുമ്പതില്ല. ഇങ്ങനൊരു സൗകര്യം ഇല്ലാത്തപ്പോ എന്താ ചെയ്യുക, ആളുകൾ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നു. ഇന്നും ആരോഗ്യമുള്ള ചില ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്നവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷാഫി മധുവിലെ പ്രബല അഭിപ്രായം അനുസരിച്ചുകൊണ്ട് തോളിലുള്ള വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ തവാഫ് ചെയ്യുന്നത് എന്ന് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യണം, അല്ലാതെ ചെയ്യാൻ പാടില്ല. അല്ലാതെ ചെയ്താൽ ഇവനെ പരിഗണിക്കും, ഈ നടക്കുന്ന വ്യക്തിയുടെ തവാഫായിരിക്കും പരിഗണിക്കുക. നിയ്യത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഇപ്പോളിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് ഈ തവാഫ് ചെയ്യുന്നത് എന്നുള്ള നിയ്യത്ത് പ്രത്യേകമായി കരുതുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? മസ്കലേ പറയുന്നത്, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവരുകളെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരാകുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടതാകുന്ന വയോവൃദ്ധിയാകുന്ന ഉമ്മയെ തോളിലെടുത്തു വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുക. 7 വട്ടം തവാഫ് കഴിഞ്ഞു മഹാനവരുകൾ വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ സുന്നത്ത് നമസ്കരിച്ച് കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ തവാഫെല്ലാം തീർന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ തിരുസമിതത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നിലഹാ ബഈറും മുദല്ലലോ
അതറാനി ജസൈതുഹാ അല്ലയോ ഇബ്നു ഉമറേ, ഇബ്നു ഉമറേ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തവാഫ് കഴിഞ്ഞിട്ട് തവാഫിന് ശേഷമുള്ള നഗുന്ന സുന്നത്ത് നമസ്കാരം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ യമൻകാരനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ എടുത്തു വെച്ചുകൊണ്ട് മാതാവിന് വേണ്ടി തവാഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരുസവിധത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമറ ഇബ്നു ഉമറേ ഇബ്നു ഉമറേ ഇന്നി ലഹാ ബഈറും എന്റെ ഉമ്മയെ കണ്ടില്ലയോ, എന്നെ ഉമ്മയെ ദർശിച്ചില്ലയോ, പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ മാത്രമാണ് തുണയുള്ളത്, ഞാൻ മാത്രമാണ് സംരക്ഷകനായിട്ടുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരൊറ്റ മകനാണ് ഞാൻ, അങ്ങനെ യമൻ പ്രദേശത്ത് നിന്ന് സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഈ പരിശുദ്ധമാക്കപ്പെട്ട കാബ ഞാൻ കാണിക്കാൻ കൊണ്ടുവരികയും ഈ കാബ ഞാൻ കാണിക്കുകയും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സുഖമില്ലാത്ത എന്റെ ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തതാകുന്ന ഞാൻ ഇന്നിലഹ ബൈറും മുതല്ലലോ, ഏറ്റവും നിന്ദ്യനായ നിസാരനായ ഒരു കേവലം ഒരു കഴുതയെ പോലെയാണ്, ഒരു കോവര കഴുതയെ പോലെയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ. ഫഹൽ തറാനി ജസൈതുഹ, ഇത്ര നല്ല സുന്ദരനായ ഒരു മകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. കാരണം സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി സുഖമില്ലാത്ത ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഉംറ ചെയ്യുകയല്ല, മറ്റൊരാളെ ഉംറ ഏൽപ്പിക്കുകയല്ല, ആ ഉമ്മയ്ക്ക് കഅബ കാണണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് കഅബ കാണിക്കാൻ ഞാൻ കൊണ്ടുവരികയും സുഖമില്ലാത്ത ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് കഅബ ഞാൻ ഏഴുവട്ടം പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചവനായില്ലയോ, ഉമ്മയോട് കടപ്പാടുകൾ പരിപൂർണമായി പൂർത്തീകരിച്ചവനായിട്ടില്ലയോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് യമൻകാരനാകുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അത്രേ ഇല്ല മോനെ, ഇല്ല മോനെ, ഉമ്മയെ ഉംറ ചെയ്യിച്ചതുകൊണ്ട് അതും തോളിലിരുത്തിക്കൊണ്ട് ചുമന്ന് നടന്നതുകൊണ്ട് ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചവനല്ല. നമ്മളിൽ പലരും കരുതിയത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയെ ഉംറയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഉമ്മയ്ക്ക് ഞാൻ പണം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ഉമ്മ സന്തോഷവതിയാണ് സന്തോഷവതിയാ. പൊന്നു മോനെ, ഒരിക്കലുമല്ല, ആ ഉമ്മയോടുള്ള ബാധ്യത നീ നിർവഹിച്ചിട്ടില്ല. നിർവഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമ്ര ചെയ്യിപ്പിച്ചു, ഓക്കെ, പക്ഷേ അതുകൊണ്ട് ഉമ്മയോടുള്ള കടപ്പാടുകൾ തീർന്നോ? അത് തീർന്നിട്ടില്ല. കടപ്പാടുകൾ ഇനിയും കിടക്കാണ്, ബാധ്യതകൾ ഇനിയും കിടക്കാണ്. വാപ്പായ ഹജ്ജ് ചെയ്യിച്ചു, വാപ്പായ ഉമ്ര ചെയ്യിപ്പിച്ചു, വാപ്പാടുള്ള ബാധ്യതകൾ കടപ്പാടുകൾ അതോടുകൂടി തീർന്നോ? ഹക്ക് തീർന്നോ? ഇല്ല, ഒരിക്കലും തീർന്നിട്ടില്ല. അതിനിയും കിടക്കാണ്, ഇനിയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. പത്ത് മക്കളുണ്ടൊരു വീട്ടിൽ, ആ പത്ത് മക്കളുള്ളതാകുന്ന വീട്ടിൽ ഇളയവനാണ് കുടുംബമുള്ളത്. അത് പറഞ്ഞുകൊണ്ട് മൂത്തവരാകുന്ന ആളുകളൊക്കെ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറക്കുന്ന കാലഘട്ടം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം എന്താ, ചോദിക്കുമ്പോ പറയാ, ആ ഉസ്താദ് എന്ത് ചെയ്യാനാ, നമുക്ക് കുടുംബം ഇല്ല, കുടുംബം അവനല്ലേ ഉള്ളത്, അപ്പൊ അവൻ നോക്കട്ടെ, കുടുംബം അവനല്ലേ, അവനല്ലേ എല്ലാ സ്വത്തും ഉള്ളത്, ഞങ്ങളൊക്കെ ഒന്നുമില്ല, ഞങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടാക്കി അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് മാറി. ഏയ്, ഇനിയിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളായി, കുടുംബങ്ങളായി, ഞങ്ങൾ ഇനി വേറെ രീതിക്കാ പോകുന്നത്, അതുകൊണ്ട് ഇനി മാതാപിതാക്കളെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളത് ചെയ്യാൻ ഞങ്ങൾ തുനിയുന്നില്ല, ഇളയവൻ നോക്കട്ടെ, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അവൻ എന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, അതൊരിക്കലും ഒരു മുഅ്മിൻ പറയാൻ പാടില്ല. അല്ലാഹു കാത്തിരിക്കട്ടെ. കാരണം ഇളയവനെ മാത്രമല്ല ഈ മാതാപിതാക്കള് നോക്കിയിട്ടുള്ളത്, മാതാവ് പ്രസവിച്ചത് നിന്നെയും കൂടിയാണ്, നിന്റെയും കൂടി വാപ്പയാണ്, നിന്റെയും കൂടി ഉമ്മയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ, ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല, ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല.
നിങ്ങൾക്കറിയോ പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മുആവിയത്ത് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയേ, ഞാൻ ഉദ്ദേശിക്കുന്നു അവിടുത്തോടൊപ്പം, ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ റസൂലല്ലാഹ്, അവിടുത്തോടൊപ്പം ജിഹാദിന് വരാൻ, യുദ്ധത്തിൽ വരാൻ ഞാൻ ലക്ഷ്യം വെക്കുന്നു. പ്രവാചകർ ചോദിച്ചു, അഹയ്യുൻ വാലിദത്തുക, നിന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ? യുനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലിനെ അറിയാം, വാപ്പ മരണപ്പെട്ടു പോയി നേരത്തെ, മാവിയ നേരത്തെ മരണപ്പെട്ടു പോയതാണ്. റളിയല്ലാഹു, ഏയ്, അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന വാപ്പ മരണപ്പെട്ടു പോയി, നിനക്ക് ചെറുപ്പത്തിൽ തന്നെ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ഇപ്പോഴും ഉണ്ട്, ഉമ്മ പ്രായത്തിയിരിക്കുകയാണ്, വീട്ടിലുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, اذهب فرجع اليها فان الجنه تحت رجليها. നീ തിരിച്ചു പോകണം, നീ വീട്ടിലേക്ക് തന്നെ പോകണം. യുദ്ധത്തിന് വേണ്ടി എന്റെ കൂടെ നീ വരാൻ പാടില്ല. ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് പോയിട്ട് തിരിച്ച് നീ വന്നില്ലായിരിക്കാം, ഷഹീദാകും, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയേക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കാൻ ഒരാള് പോലും ഉണ്ടാവൂല. അതുകൊണ്ട് മാതാവിനെ നോക്കലാണ് അതിനേക്കാൾ വലിയ കൂലി എന്ന് നബിയുന റസൂലുള്ളാഹി, യുദ്ധത്തിന് വരുന്നതിനേക്കാൾ, സമരമുറയ്ക്ക് ഇറങ്ങുന്നതിനേക്കാൾ കൂലി എന്താണ്? നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നോക്കലാണ്, പിതാവിനെ നോക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഫഇന്നൽ ജന്നത തഹ്തരി ജിലൈഹ, നീ സ്വർഗം പ്രതീക്ഷിച്ചിട്ടാണ് യുദ്ധത്തിനിറങ്ങുന്നത് അല്ലേ? ഷഹീദായി സ്വർഗം പ്രതീക്ഷിച്ചിട്ടുണ്ട് നീ യുദ്ധത്തിനിറങ്ങുന്നത്. എന്നാൽ നിന്റെ മാതാവിന്റെ കാൽ കീഴിൽ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാലുപൊക്കി നോക്കിയതിനടി സ്വർഗം ഇരിക്കാന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ല, അതല്ല. മാതാപിതാക്കൾക്ക് ഹിദമത്തെടുക്കുക, അവരോട് വിനയാന്യതനായി നീ നിലകൊള്ളുക, അവരോട് അവർ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി അനുസരിക്കുക, അവരെ സംതൃപ്തപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. 11 പാളുകൾക്ക് ദുആ ഇജാബത്തുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിൽ പെട്ടതാണ് മാതാപിതാക്കളെ ഹിദമത്തെടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന മക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താണ് ഈ പറഞ്ഞത്? മാതാപിതാക്കൾക്കല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് ഹിദമത്തെടുക്കുന്നതാകുന്ന മക്കൾക്ക്, മക്കൾക്ക് ദുആ ഇജാബത്തുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആ മക്കളെ കൊണ്ട് ദുആ ഇരപ്പിക്കാൻ. നമുക്കൊരു മകനെ കണ്ടു, ആ മകൻ മാതാപിതാക്കൾക്ക് കണ്ണിലുണ്ണിയാണ്, നല്ലവനാണെന്ന് തോന്നിയാൽ അവനെ കൊണ്ട് എത്ര വലിയ ആര്യമാണെങ്കിലും ചെയ്യണമെങ്കിലും മുന്നുമോനെ ദുആ ഇരക്കണമെന്ന് പറയുന്നതിൽ വലിയ മഹത്വമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കളെ അത്തരത്തിൽ സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.